സുഹൃത്തുക്കളെ, ഇത് ശരിക്കും ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ അല്ല, മറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. നമ്മൾ വീട്ടിലെല്ലാം കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ കിട്ടിത്തുടങ്ങും. അതിനുശേഷം നമുക്ക് അധികം വരികയാണ്, നമ്മളുടെ ഒരു ആവശ്യം കഴിഞ്ഞും വീണ്ടും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ എന്താണത് ചെയ്യുന്നത്? വിൽക്കുകയാണോ, അതോ നിങ്ങൾക്ക് അയൽവക്കം അയൽ വീടുകളിൽ കൊടുക്കുകയാണോ, അതോ ബന്ധുക്കൾക്ക് കൊടുക്കുകയാണോ, അങ്ങനെ എന്താണ് ചെയ്യുന്നത്? അതൊന്നറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. എന്നെ സംബന്ധിച്ച് ഞാൻ വിൽക്കുക എന്നുള്ള ഒരു പരിപാടിയില്ല, അങ്ങനെ ഒരു വിൽപ്പന എന്നുള്ളത് ലക്ഷ്യമാക്കി ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. കൂടുതലായി എന്തെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അയൽവക്കം തൊട്ടടുത്തുള്ള വീടുണ്ട് അവിടെ കൊടുക്കും. അതൊക്കെയാണ് ചെയ്യാറുള്ളത്. നല്ല പച്ചക്കറികൾ അവർ കൂടി ഉപയോഗിക്കും. അപ്പോൾ അവർക്ക് ലഭ്യമാവുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അവർ നമ്മൾക്കും ഷെയർ ചെയ്യും. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതി എന്താണ് എന്നുള്ളത് ഒന്നറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അത് ശരിക്കും ഒരു ഇൻട്രാക്ഷന് വേണ്ടിയാണ്. നമ്മൾ വെറുതെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് കാര്യങ്ങൾ കൊള്ളാം അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യങ്ങളും അങ്ങനെയാണ്, നമുക്ക് ആവശ്യത്തിൽ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പച്ചമുളകൊക്കെ ധാരാളം ഉണ്ടാകാറുണ്ട്, നമുക്ക് വളരെ കുറച്ച് മതി. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഉള്ളതിൽ അപ്പോൾ ഇനി ചീരയൊക്കെ ആകുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാറുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നമുക്കെന്നെ യൂട്യൂബ് ചാനൽ കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവ് ആകണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങണമെന്ന് പലരും ഇവിടെ വന്ന് ചോദിച്ചു. അതിന് ശേഷം നമ്മൾ തുടങ്ങി, എന്താണ് അതിൽ ജോയിൻ ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് പേര് വന്ന് ചേർന്നിട്ടുണ്ട്, ഒരുപാട് പേര് റിക്വസ്റ്റ് അയച്ചു. പക്ഷേ നമ്മൾ അതിൽ തന്നെ ജെനുവിൻ എന്ന് തോന്നിയ ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നിങ്ങളിൽ പലരും അതിൽ അംഗമായിട്ടുള്ള ആളുകളുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇനിയും വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒരു മെയിൽ അയയ്ക്കുക എന്നുള്ളതാണ്, contact@anishks.com. അല്ലെങ്കിൽ നമ്മുടെ കൃഷി പാഠത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലൊരു മെസ്സേജ് അയയ്ക്കുക. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ആഡ് ചെയ്യും. പബ്ലിക്കായിട്ട് ആ ലിങ്ക് ഇടുന്നില്ല, കാരണം അത് ഒരുപാട് രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.